സംസാരിക്കുന്ന കേൾക്കൂ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സി പി എമ്മിന്റെ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയാണ് ഇത്തരമൊരു ിക്കൽ സംഘടിപ്പിച്ചിട്ടുള്ളത് മനുഷ്യരാശി തന്നെ നേരിട്ടുള്ള മഹാമാരിയായിട്ടുള്ള കോവിഡ് പത്തൊമ്പതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കേരളം നടത്തുന്ന പരിശ്രമങ്ങളെക്കുറിച്ചാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് അതേക്കുറിച്ചാണ് ചില കാര്യങ്ങളിവിടെ ഞാൻ പ്രതിപാദിക്കുന്നത് തുടർന്ന് നിങ്ങൾക്കുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുള്ള അവസരം ഉണ്ട് ഇവിടെ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു മഹാമാരി ഉണ്ടായിട്ടില്ല മുമ്പ് പ്ലാഗ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ കോളറ ഉണ്ടായിട്ടുണ്ട് അതിലെല്ലാം തന്നെ എത്രയോ ആയിരങ്ങൾ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ചരിത്രത്തിലെ ഒരു മഹാമാരിയായിട്ട് അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ അവസാനം വന്നിട്ടുള്ള ഈ വൈറസ് കൊറോണ രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡ് പത്തൊമ്പത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രോഗം ഇന്ന് മനുഷ്യരാശിയുടെ മേൽ വലിയ നാശമാണ് വരുത്തി വച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിനകം വന്നിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ ഒന്നര ലക്ഷത്തോളം പേർ മരണമടഞ്ഞിരിക്കുകയാണ് വികസിതമോ അവികസിതവുമായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഈ മഹാമാരിക്ക് മുമ്പിൽ അമ്പരന്ന് പോയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇത് പ്രത്യാഘാതങ്ങൾ ഉളവാക്കി സാമ്പത്തിക വിധം നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള കൂട്ടായ്മകൾ മാത്രമല്ല മതങ്ങളുടെ ആചാര അനുഷ്ഠാനങ്ങൾ പോലും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ളത് ഇതിന് ഇതേവരെ യാതൊരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല അതിനുള്ള അക്ഷീണ അക്ഷീണയത്നത്തിലാണ് ലോകത്തിലെ ശാസ്ത്രം ഏർപ്പെട്ടിട്ടുള്ളത് ആരോഗ്യശാസ്ത്രത്തെ ആശ്രയിച്ചു കൊണ്ട് ഈ മഹാമാരിയെ അതിജീവിക്കാനുള്ള പ്രവർത്തനമാണ് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ കേരള സംസ്ഥാനം ലോകത്തിന് തന്നെ ഒരു മാതൃകയായി മാറിയിട്ടുണ്ട് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ പോലും ഇപ്പോൾ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതിയെടുത്താൽ ഏറ്റവും കുറവ് മരണനിരക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇന്ന് കേരളം മഹാരാഷ്ട്ര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ആ മരണനിരക്കുമായി നാം തട്ടിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും കേരളം ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാവിധ പരിശ്രമങ്ങളും ലോകത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഇപ്പം ലോകത്തിലെ ശരാശരി മരണനിരക്ക് അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണെങ്കിൽ ഇന്ത്യയിൽ അത് രണ്ട് പോയിൻറ്റ് എട്ട് മൂന്ന് ശതമാനമാണ് പക്ഷേ കേരളത്തിലെ മരണനിരക്കിൻ്റെ ശരാശരി എത്രയാണ് പൂജ്യം പോയിൻറ്റ് അഞ്ച് എട്ടാണ് എന്ന് പറഞ്ഞാൽ ഇതിനകം രണ്ടു പേരാണ് ഈ രോഗത്തിന് മുമ്പിൽ മരണപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണ് രണ്ടു പേരാണെങ്കിൽ പോലും പക്ഷേ നമ്മുടെ കേരളത്തിന് ഇതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും നടത്താനായി എന്നത് അഭിമാനപൂർവ്വം പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനമാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് പക്ഷേ ആ ജനസാന്ദ്രതയെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന ഈ കേരളത്തിലാണ് അതാർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കോവിഡ് പരിശോധന കിയോസ്കുകൾ കേരളത്തിലാണ് ആദ്യമായിട്ട് ആരംഭിച്ചത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആരോഗ്യ പ്രവർത്തകന്മാരാണ് കോവിഡിന് മുമ്പിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ളത് ആസ്പത്രികളിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് പോലും കോവിഡ് ബാധിക്കുന്നു നഴ്സുമാർക്ക് കോവിഡ് ബാധിക്കുന്നു ഇതാണ് നമ്മൾ അമ്പരപ്പിക്കുന്നത് നമുക്ക് ഉത്തമമായിട്ടുള്ള ഒരു പൈതൃകമുണ്ട് ജനകീയാരോഗ്യത്തിൻ്റെ മേഖലയിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പല മാർഗങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതേവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ ചൈനയിലെ വുഹാനിൽ ആരംഭിച്ച ഈ മഹാമാരിയെ ഒരതിരുവരെ പിടിച്ചുകെട്ടാൻ ചൈനീസ് ഗവൺമെൻറ്റിനും ചൈനീസ് സംവിധാനത്തിനും കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് കൊച്ചു ക്യൂബ ഈ കാര്യത്തിൽ പുതിയനാരോഗ്യത്തെ ഇത്രയേറെ പരിഗണിച്ചിട്ടുള്ള ഒരു സമൂഹം എന്ന നിലക്ക് ആ കൊച്ചു ക്യൂബയിലെ ഡോക്ടർമാരും അതുപോലെ മറ്റ് ആരോഗ്യ പ്രവർത്തകന്മാരുമാണ് വികസിത രാജ്യങ്ങളിലടക്കം പോയി ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കേരളത്തെ പരിഗണിക്കേണ്ടതുണ്ട് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇന്ത്യയിലും ആദ്യമായി പ്ലാസ്മ തെറാപ്പി ആരംഭിക്കുന്നത് കേരളത്തിലാണ് അതിന് അഖിലേന്ത്യാ തലത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ മേഖലയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷത പുതിയ ആരോഗ്യ മേഖലയുടെ അഭിവൃദ്ധിയാണ് നിങ്ങൾക്കറിയാം കേരളം രൂപപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ഒന്നാമത്തെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് വന്നത് അമ്പത്തേഴ് അമ്പത്തേഴിൽ അന്ന് ഇ എം എസിൻ്റെ നേതൃത്വമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റാണ് പുതിയ പുതിയ പുതിയനാരോഗ്യത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു വികസന മാതൃക ലോകത്തിന് കാട്ടിക്കൊടുത്തത് ഇന്നിപ്പോൾ ആ പുതിയ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്ന പ്രവർത്തനത്തിൽ കേരളത്തിലെ പിണറായി സർക്കാരും വളരെ ഫലപ്രദമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് കഴുത്തറപ്പൻ സ്വകാര്യ ആസ്പത്രികളുമായിട്ട് മത്സരിച്ച് മുന്നോട്ട് വരാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു പുതിയ ആരോഗ്യ സംവിധാനം സർക്കാർ ആസ്പത്രികൾ ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ് ഈ കോവിഡ് പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഇതിനു വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള ആസ്പത്രികൾ എല്ലാ ജില്ലകളിലും രണ്ട് കോവിഡ് സ്പെഷ്യൽ ഹോസ്പിറ്റലുകൾ ഇന്നിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ ജനങ്ങളോടെയാണ് സംസാരിക്കുന്നത് കാസർഗോഡ് ജില്ല പഴയ മംഗലാപുരം ആസ്ഥാനമായിട്ടുള്ള ഒരു ജില്ലയായിരുന്നു പണ്ട് ആ മംഗലാപുരത്തെയായിരുന്നു കാസർകോട്ടെ ജനങ്ങൾ ശുശ്രൂഷക്കും മറ്റും ആശ്രയിച്ചിരുന്നത് പക്ഷേ ആ കർണാടകയിലെ ബി ജെ പി ഗവൺമെൻറ് ആ ബി ജെ പിയുടെ ദേശീയ മുദ്രാവാക്യം ദേശീയതയുടെ പരിവേഷം എല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് സംഘുചിതമായിട്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടത് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത കാര്യമാണ് അത്തരം രോഗികളെ അടക്കം നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സിക്കാനുള്ള സംവിധാനം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്നു മാത്രമല്ല കാസർഗോഡ് ജില്ലയ്ക്ക് അവിടുത്തെ മെഡിക്കൽ കോളേജിനെ തന്നെ കോവിഡ് സ്പെഷ്യൽ ആശുപത്രിയാക്കി മാറ്റി എന്നു മാത്രമല്ല അവിടെ ടാറ്റ ഒരു കോവിഡ് ആശുപത്രി പണിയാൻ അതിവേഗ സംവിധാനം ഉണ്ടാക്കി അതിനോട് അവിടുത്തെ ഒരു ജനപ്രതിനിധി തന്നെ എതിർപ്പ് രേഖപ്പെടുത്തിയത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടൊരു കാര്യമാണ് കാരണം സമൂഹം ഒറ്റക്കെട്ടായി കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിക്കുന്ന ഘട്ടത്തിൽ ആ പ്രതിരോധത്തിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ അതിവേഗ കൂടി പണിയുന്നതിനെതിരായിട്ട് പോലും നമ്മുടെ സമൂഹത്തിൽ ചിന്ത വരുന്നു ഇടപെടലുണ്ടാകുന്നു എന്നത് അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് നടത്തിയ പ്രവർത്തനങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലാദ്യമായിട്ട് ഈ മഹാമാരിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നിയമം ഓർഡിനൻസായി കൊണ്ടുവന്നു മറ്റൊരു സംസ്ഥാനത്തും വന്നിട്ടില്ല കേരള എപ്പിഡമിക് ഡിസീസസ് ആക്ട് അതനുസരിച്ചാണ് ഇപ്പോൾ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിയിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ദൃഢമായിട്ടുള്ള നേതൃത്വമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ ആദ്യമായിട്ട് ടെലിമെഡിസിൻ സംവിധാനം ഇവിടെയാണ് കേരളത്തിലാണ് നടപ്പാക്കപ്പെട്ടത് ഇതിൻ്റെ സാമൂഹ്യമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വളരെ വ്യക്തമായി കേരളത്തിലെ ഗവൺമെൻറ് വിലയിരുത്തുകയുണ്ടായി ആദ്യം ബ്രേക്ക് ദി ചെയിൻ കണ്ണി കണ്ണിപൊട്ടിക്കുക എന്ന അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കി അതിനുശേഷം ഇതിൻ്റെ സമൂഹവ്യാപനത്തിലേക്ക് കടക്കുന്ന സ്ഥിതി ഉണ്ടാവരുത് എന്ന അടിസ്ഥാനത്തിൽ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം രൂപപ്പെടുത്തി ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു ഇതാണ് കേരളം ആണ് ആദ്യമായിട്ട് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് അതിൻ്റെ തൊട്ടടു ദിവസം കേന്ദ്ര ഗവൺമെൻ്റ് തന്നെ ഇന്ത്യ രാജ്യത്തെമ്പാടും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രവചനശേഷിയോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ ഇടപെട്ടു എന്നത് നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻറ് പ്രതിപക്ഷത്തെക്കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് നിയമസഭാ സമ്മേളനം ചേരുന്നു ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നു എല്ലാവരും യോജിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ സംസ്ഥാനത്തിലെ പഞ്ചായത്ത് സംവിധാനത്തെ മുനിസിപ്പൽ സംവിധാനത്തെ തദ്ദേശ ഭരണ സംവിധാനത്തെ തങ്ങളുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധികാരികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള സാമൂഹ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നാവശ്യപ്പെടുന്നു അപ്പോൾ ആരോഗ്യവകുപ്പ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ നടപ്പാക്കുന്നതുപോലെ സാമൂഹ്യമായിട്ടുള്ള നിയന്ത്രണം ഉറപ്പുവരുത്തു വേണ്ടി എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന ഒരു മഹത്തായ കർമ്മ പരിപാടി കേരളത്തിൽ നടപ്പാക്കപ്പെട്ടു ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ് എത്രമാത്രം കേരളത്തിലെ ഇന്ത്യയിലെയും സമ്പദ്വ്യവസ്ഥയെ ഇത് ബാധിക്കും എന്നൊന്നും ഇപ്പോൾ പറയാനായിട്ടില്ല പക്ഷേ വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ദൃഢമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് കേരളത്തിലെ ഭരണ നേതൃത്വം ഇക്കാര്യത്തിൽ കാണിച്ചത് നമ്മുടെ സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നിരവധി പ്രശ്നങ്ങളാണ് മുന്നിലേക്ക് വന്നത് ഒന്ന് തെരുവിലരയുന്നവർ അവർക്കാർ ഭക്ഷണം കൊടുക്കും അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം ഭക്ഷണം കിട്ടാതെ വലയുന്നവരുണ്ട് അവർക്കാർ ഭക്ഷണം കൊടുക്കും അതിന് കേരളത്തിലെ ഗവൺമെൻറ് ഉത്തരം നൽകി കമ്മ്യൂണിറ്റി കിച്ചൺ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തി കമ്മ്യൂണിറ്റി കിച്ച കിച്ചൺ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു ആരും പട്ടിണി കിടക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് അത് മനുഷ്യർ മാത്രമല്ല കുരങ്ങന്മാരും തെരുവിലലയുന്ന നായ്ക്കളും എല്ലാം തന്നെ പട്ടിണി കിടക്കുന്ന അവസ്ഥയുണ്ടാവരു അവർ ഭക്ഷണം കൊടുക്കണം എന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് പതിനായിരക്കണക്കിനാണ് അതിഥി തൊഴിലാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വന്നവർ ഈ കേരളത്തിൽ മെച്ചപ്പെട്ട ഒരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് അവരുടെ ജോലി സ്തംഭിച്ചു അവർക്ക് അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ആ അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ ഇത്രയേറെ പരിശ്രമിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യ രാജ്യത്ത് മറ്റെവിടെയുണ്ട് ഉത്തരേന്ത്യയിൽ നമ്മൾ കണ്ടു അവിടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഡൽഹിയിലും പരിസരങ്ങളിലുമുള്ള പതിനായിരക്കണക്കിന് ആളുകളുടെ ഒഴുക്കാണ് സ്വന്തം പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി കുഞ്ഞു കുട്ടികളെയും എടുത്തുകൊണ്ട് ഉള്ള ആ പ്രയാണം അത് ഈ മനസ്സുള്ളവരെയൊക്കെ അങ്ങേയറ്റം വിഷമിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നിൽക്കുന്ന അതിഥി തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടി എത്രമാത്രം ഫലപ്രദമായിട്ടാണ് പ്രവർത്തിച്ചത് ചിലർ കുത്തി കിളക്കാൻ നോക്കി പക്ഷേ അതൊന്നും വിജയിച്ചില്ല അവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള വസ്തുക്കൾ തന്നെ കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സംരക്ഷണമാണ് ചെയ്തത് അതിഥി തൊഴിലാളികൾക്കും കൊടുത്തു ആയിരം ഉറുപ്പിയുടെ സഹായം അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടം ഇതുപോലെ തന്നെ നിരീക്ഷണ കേന്ദ്രങ്ങൾ നിരീക്ഷണ കേന്ദ്രങ്ങൾ കേരളത്തിലുടനീളം നോക്കിയല്ലോ കന്ന് ഇതിൻ്റെ ഗൾഫ് മേഖലയിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകൾ ഇവിടെ രോഗവ്യാപനത്തിന് ഇടയാക്കും എന്നതുകൊണ്ട് അത്തരം ആളുകളെയൊക്കെ നിരീക്ഷണത്തിന് വിധേയമാക്കി ആ നിരീക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം നോക്കിയാല കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ കേരളീയ മാതൃകയുടെ ഒരു പ്രത്യേകത ഇന്ത്യയിലാകമാനം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് നിരീക്ഷണ കേന്ദ്രങ്ങളാണെങ്കിൽ കേരളത്തിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നാണ് എന്ന് പറഞ്ഞാൽ കൊച്ചു കേരളത്തിൽ അഖിലേന്ത്യാ തലത്തിലുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളുടെ അറുപത് ശതമാനത്തിലധികം ഇവിടെയാണ് കേരളത്തിലാണ് അപ്പോൾ പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ ശൃംഖലയുണ്ടാക്കി കേരളത്തിലെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരെ മാത്രമല്ല ആവശ്യമുള്ള കേന്ദ്രങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും നിശ്ചയിച്ചു എന്ന് മാത്രമല്ല കേരളത്തിലെ സ്വകാര്യ ആസ്പത്രി സംവിധാനത്തെ പോലും ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളികളാക്കി അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഫലപ്രദമായിട്ടുള്ള നേതൃത്വം ഇതിനെല്ലാം ഉപരിയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ചത് ഇരുപതിനായിരം കോടി ഉറുപ്പിയുടെ ഉത്തേക ഉത്തേജക പാക്കേജാണ് ആ പാക്കേജ് അനുസരിച്ചാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കെല്ലാം ആ പെൻഷൻ തുക വീട്ടിലെത്തിച്ചു കൊടുത്തു ഇതാണ് പട്ടിണി കൂടാതെ കേരളം മുന്നോട്ട് പോകണം ഇതിനെ അതിജീവിക്കുന്ന പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകണം എന്നതുകൊണ്ട് ഈ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ വീട്ടിലെത്തിച്ചു കൊടുത്തപ്പോൾ വയോജനങ്ങൾക്കും മറ്റ് വിഭാഗങ്ങൾക്കും പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒക്കെ എത്രമാത്രം സന്തോഷമാണ് ഉണ്ടായത് എന്നത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ഒരു മാസത്തെ സൗജന്യ റേഷൻ അത് എ പി എൽ ബി പി എൽ വ്യത്യാസം കൂടാതെ അങ്ങനെയാണല്ലോ രണ്ട് വിഭാഗമായിട്ട് അത് പിന്നീട് വിഭാഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാ വിഭാഗങ്ങൾക്കും ഒരു മാസത്തെ സൗജന്യ റേഷൻ എന്നു മാത്രമല്ല റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും സൗജന്യമായിട്ടുള്ള റേഷൻ കൊടുത്ത് അങ്ങനെയാണ് സാമ്പത്തികമായിട്ടുള്ള ഒട്ടനവധി അനുഭവിക്കുന്ന പരിമിതികളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേന്ദ്ര ഗവൺമെൻ്റ് കേരളത്തിന് അർഹമായത് നൽകാത്ത വിഷയമുണ്ട് എങ്കിൽ പോലും ഒരു മഹാമാരി കേരളത്തിൽ സൃഷ്ടിക്കുന്ന സാമൂഹ്യമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ സപ്ലൈകോ വഴി വിതരണം ചെയ്തിട്ടുള്ള കിറ്റ് ആ കിറ്റ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലവ്യഞ്ജന കിറ്റ് ഇതുപോലെ തന്നെ അംഗൻവാടി കുട്ടികളെയും പരിഗണിച്ചു ഇതാണ് അംഗൻവാടി കുട്ടികൾക്ക് അംഗൻവാടികളിൽ കൊടുക്കുന്ന ഭക്ഷ്യധാന്യം വീട്ടുകളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഈ നിലക്ക് ഈ മഹാമാരിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനം അതിൽ റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിരീക്ഷണത്തിലുള്ളവരുടെ പരിശോധന ഫലപ്രദമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഈ നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചിത്രമാണ് ഇപ്പോൾ കേരളീയ മാതൃക എന്ന് പറയുമ്പോൾ നിരീക്ഷണത്തിലിരിക്കുന്ന ആളുകളുടെ എണ്ണം ചുരു ചുരുങ്ങുന്നു ഇന്നിപ്പോൾ ഒരു മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാ നിലക്ക് അത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നത് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് സ്വാഭാവികമായിട്ടും ഇത് കണ്ണുള്ളവർക്കൊക്കെ കാണാം അത് ലോകത്തിലെ പല പലരും കാണുന്നു പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ആ മാധ്യമ ശ്രദ്ധ ഇത്രയേറെ കേരളത്തിൻ്റെ മേൽ പതിച്ചിട്ടുള്ള ഒരവസരം ഇതിനു ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി എല്ലാ ദിവസവും ആറു മണിക്ക് നടത്തുന്ന റിപ്പോർട്ടിംഗ് ഈ കോവിഡ് അവ പ്ര രോഗപ്രതിരോധത്തിൻ്റെ അവലോകനത്തിന് യോഗത്തിന് ശേഷം ആറ് മണിക്ക് മാധ്യമങ്ങളുമായിട്ട് സംസ സംവദിക്കുന്ന അവസരത്തിൽ അത് കാണാൻ വേണ്ടി ലോകത്തിലെ എല്ലാ മലയാളികളും ബദ്ധശ്രദ്ധരായി ഇരിക്കുന്നു എന്നത് തീർച്ചയായിട്ടും അതിശയകരമായിട്ടൊരു കാര്യമല്ല കാരണം അത്രമാത്രം ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ മുന്നോട്ടാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഞങ്ങളൊപ്പമല്ല മുന്നിലുണ്ട് എന്നാണ് ആ നിലക്കുള്ള പ്രവർത്തനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ലോകത്തിലെ മാധ്യമങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ വളരെ നല്ല നിലക്കുള്ള അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ ടൈംസ് ഗ്രൂപ്പിൻ്റെ മുംബൈ മിറർ അവർ മുഖ്യമന്ത്രിയുടെ ഭരണം മികവിനെ എടുത്ത് പറയുകയുണ്ടായി ഇന്ത്യ ടുഡേ പറഞ്ഞിട്ടുള്ളത് കേരളം ഇന്ന് എങ്ങനെ ചിന്തിക്കുന്നുവോ അതാണ് നാളെ ചിന്തിക്കുന്നത് എന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസ് പ്രത്യേകമായിട്ട് മുഖപ്രസംഗം മുഖപ്രസംഗമെഴുതി കേരളത്തിലെ ഭരണ നേതൃത്വത്തെ മുഖ്യമന്ത്രിയെ അനുമോദിക്കാൻ വേണ്ടി ടെലിഗ്രാഫ് മാത്രമല്ല വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള ലോക രംഗത്തെ മാധ്യമങ്ങൾ ഇത് സ്വാഭാവികമായിട്ടും ലോക സമൂഹം തന്നെ അംഗീകരിക്കുന്ന നിലക്കാണ് വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമ്പത്തേഴിൽ ഇ എം എസിൻ്റെ ഗവൺമെൻറ് തുടങ്ങിവെച്ച പുതിയ സംരക്ഷണം അതിന് വലിയ തിരിച്ചടി നേരിട്ടു തൊണ്ണൂറുകൾക്ക് ശേഷം ആഗോളവൽക്കരണം ഉദാരവൽക്കരണം എന്തായിരുന്നു അന്ന് ചിലരെല്ലാം പറഞ്ഞത് ഇനി മത്സരത്തിൽ ആരൊക്കെ അതിജീവിക്കുമോ അവരതിജീവിക്കട്ടെ എല്ലാവരും ചത്തുപോട്ടെ എന്നാണ് ഇതാണ് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമാണ് ആവശ്യം എന്ന് ആഗോളവൽക്കരണത്തിൻ്റെ അനുകൂലികൾ പറഞ്ഞു അപ്പോഴും ഈ കേരളീയ മാതൃക നാമം ഉയർത്തിപ്പിടിച്ചു അത് ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ക്ഷേമരാഷ്ട്രത്തിൻ്റെ സങ്കല്പനം ഉയർത്തിപ്പിടിക്കണം ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ അത് സമ്പന്നന്മാരുടെ താൽപ്പര്യം സംരക്ഷിക്കാനുള്ള ഒരു ആഗോള വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ലോകത്തിലെ പാവപ്പെട്ടവരുടെ താൽപ്പര്യം സംരക്ഷിക്കണമെങ്കിൽ പുതിയനാരോഗ്യം സംരക്ഷിക്കണം സർക്കാർ ആസ്പത്രികൾ കൂടുതൽ ശക്തിപ്പെടണം അതിനു പകരം പണമുള്ളവന് മാത്രം ചികിത്സ കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ലോകം പോയത് ഇന്ത്യ പോയത് കേരളത്തിലും അതിനുള്ള ശ്രമങ്ങൾ നടന്നു പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പുതിയനാരോഗ്യത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ടത് അതാണ് അതാണിതിൻ്റെ രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട് ഇതിന് പുതിയനാരോഗ്യ സംരക്ഷണത്തിനും ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ മികവാണ് കേരളത്തെ ലോകത്തിലെ സമൂഹം തന്നെ മാതൃകാപരമായിട്ടുള്ള ഒന്നായി കണക്കാക്കാൻ പ്രധാനപ്പെട്ട കാരണം ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ഈ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്നതുകൊണ്ട് നമ്മളെല്ലാം നേടി എന്ന പറയാറായിട്ടില്ല നമ്മൾ അഭികരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ട് ഈ ഗൾഫ് മേഖലയിലെ പ്രശ്നങ്ങൾ വിദേശ മലയാളികൾ നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ വിദേശ മലയാളികൾ പ്രവാസികൾ ആ പ്രവാസികളിൽ നിന്ന് അങ്ങേറ്റത്തെ ആശങ്കയിലാണ് കാരണം ചില രാജ്യങ്ങളിലൊക്കെ പ്രവാസികളായിട്ടുള്ള മലയാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത് ഈ രോഗത്തിന് ഇരിയായി മരണപ്പെട്ടിട്ടുള്ളത് ഗൾഫ് മേഖലയിൽ ചോര നീരാക്കിക്കൊണ്ട് പണിയെടുക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അവർ പുതിയനാരോഗ്യ മേഖല വലിയ നിലക്കില്ലാത്ത രാജ്യങ്ങളിലാണ് അധിവസിക്കുന്നത് സമ്പത്തിന്റെ കേന്ദ്രമാണ് പക്ഷെ പുതിയ അനാരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സംവിധാനം അവിടെ വേണ്ടത്രയില്ല അങ്ങേറ്റത്തെ ഉത്കണ്ഠയിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന സഹോദരങ്ങളുടെ വീടുകളിൽ അവർ നേറിക്കഴിയുന്ന അവസ്ഥയുണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ഗവൺമെൻ്റ് അക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചു ഹ്രസ്വ കാല വിസയുള്ളവർ സന്ദർശക വിസയുള്ളവർ അവർ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് അതിനെ സംരക്ഷണം ഒരുക്കണം അങ്ങനെ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവർ വരികയാണെങ്കിൽ അവർക്ക് പാർക്കാൻ അവരെ അവരുടെ പ്രത്യേകമായിട്ടുള്ള ക്വാറൻറ്റൈൻ സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാ രീതിയിലും സന്നദ്ധമാണ് അത് പ്രഖ്യാപിച്ചു അതിനെല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുകയാണ് വെറുതെ ഒരു പ്രഖ്യാപനം മാത്രമല്ല പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയത് പക്ഷേ കേന്ദ്ര ഗവൺമെൻ്റ് ഇപ്പോൾ അവരെ തിരികെ കൊണ്ടുവരുന്നതിന് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അങ്ങേറ്റത്തെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ ഒട്ടനവധി സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ അഭിമുഖിക്കുന്ന കേരളത്തിന് ആ കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടണം കേന്ദ്രം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് കേരളം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തി എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളം മാതൃകയാണ് അപ്പോൾ പിന്നെ നമ്മൾ വിശേഷിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാവരും പറയുന്നു കേരളം മാതൃകയാണ് തീർച്ചയായിട്ടും ആ മാതൃകയാണെങ്കിലും നാം പുലർത്തേണ്ട ജാഗ്രത തുടരേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ചില പ്രദേശങ്ങൾ ഉൾപ്പെടെ ഹോട്ട്സ്പോട്ടാണ് കണ്ണൂർ ജില്ലയിലെ ചില പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടാണ് അപ്പോൾ അവരുടെ പ്രോട്ടോക്കോളനുസരിച്ച് ചില മേഖല ചുവപ്പ് മേഖലയാണ് റെഡ് സോണാണ് ചിലത് ഓറഞ്ചാണ് ചിലത് മഞ്ഞയാണ് അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങൾ തുടരേണ്ടതായിട്ട് വരും ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് പ്രയാസം പ്രയാസമുണ്ടാകും പക്ഷേ പ്രയാസം സഹിക്കുകയല്ലാതെ മാർഗമില്ല കാരണം ഈ മഹാമാരി ഇല്ലാതാവണമെങ്കിൽ അത്തരത്തിലുള്ള കർക്കശമായിട്ടുള്ള നടപടികൾക്ക് വിധേയമായി ജീവിക്കുക മാത്രമേ മാർഗമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ നമ്മുടെ സമൂഹം നല്ല നിലക്ക് ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണ നടപടികളുമായിട്ട് സഹകരിക്കണം അപ്പോൾ റെഡ് സോണിലുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ട് ലോക്ക്ഡൗൺ ആണ് അവിടെ മരുന്ന് ഷാപ്പുകൾ ഒഴികെ അലോപ്പതി ആയുർവേദം അടക്കമുള്ള മരുന്ന് ഷാപ്പുകൾ ഒഴികെ ബാക്കി പലചരക്കുകളടക്കട ച കടകളടക്കം അടച്ചിടണം എന്നാണിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുമായിട്ട് പൊരുത്തപ്പെടൽ മാത്രമേ മാർഗുള്ളൂ തീർച്ചയായിട്ടും ഇക്കാര്യത്തെ തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് ഇതുമൂലം വിഷമം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കേണ്ടത് വളണ്ടിയർമാരെ നിശ്ചയിച്ചുകൊണ്ട് ഹോം ഡെലിവറിയിലൂടെ വീടുകളിൽ അകപ്പെട്ട് കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മരുന്നടക്കം എത്തിച്ചു കൊടുക്കാൻ ഗവൺമെൻറ്റും അക്കാര്യത്തിൽ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് ആ ലോക്ക്ഡൗൺ നിയന്ത്രണം പൂർണ്ണമായിട്ട് പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഓറഞ്ച് സോൺ ഉണ്ട് അവിടെ കുറച്ച് നിയന്ത്രണത്തിൽ ഇളവുണ്ട് സംസ്ഥാനത്തെ ജില്ലകളെ തന്നെ നാലാക്കി വിഭജിച്ചുകൊണ്ട് ഉള്ള പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയത് അപ്പോൾ അതനുസരിച്ച് കാസർഗോഡ് ജില്ല ഹോട്ട്സ്പോട്ടായിട്ടുള്ള ഒരു ജില്ലയാണ് അപ്പോൾ ആ ജില്ലയിൽ നിയന്ത്രണം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ കഴിയണം അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കേണ്ടതുണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് വിഷമങ്ങൾ ആ പരമാവധി ലഘൂകരിക്കുന്നതിന് വേണ്ടി പോലീസ് സംവിധാനവുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് അത് പ്രവർത്തിക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിട്ട് മദ്യഷാപ്പുകളൊക്കെ അടച്ചു ബിവറൈസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ അടച്ചു ഇതിൻ്റെ ഫലമായിട്ട് കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മദ്യത്തിനടിപ്പെട്ടവർ ലഹരിക്കടിപ്പെട്ടവർ ലഹരി കിട്ടാതാവുന്ന അവസരത്തിലുള്ള ആക്രാന്തങ്ങൾ അവരുടെ അതിക്രമങ്ങൾ അക്രമങ്ങളൊക്കെ വലിയ നിലക്ക് പ്രശ്നമായിട്ട് വന്നു പക്ഷേ ഗവൺമെൻറ് പറഞ്ഞു ഇത് ലഹരിക്കടിപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരമാണ് അവർ അതിൽ നിന്ന് മോചിതരാവണം അവർ തീരുമാനിച്ചാൽ നിങ്ങളെ സർക്കാർ സഹായിക്കും എക്സൈസ് വകുപ്പ് സഹായിക്കും ആ മദ്യകുത്ത കേന്ദ്രങ്ങൾ വിമുക്തിയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പാക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത്തരമുള്ള പ്രവർത്തനങ്ങളും കേരളത്തിലെ ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ എല്ലാ നിലയിലും ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനെൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാം അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള വിഷമാവസ്ഥ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് രണ്ട് പ്രളയകാലം വന്നപ്പോഴും അതിജീവിക്കുന്നതിന് വേണ്ടി ജനങ്ങളുടെ പിന്തുണയാണ് കേരളത്തിലെ പിണറായി സർക്കാർ തേടിയത് ഈ അവസരത്തിലും അതാണ് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങൾ ഫണ്ട് നൽകി സഹായിക്കണം വിഷുക്കൈനീട്ടം പോലും നൽകാൻ വേണ്ടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൊച്ചു കുട്ടികൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും സഹായിക്കണം മലയാളികളായി അറിയപ്പെടുന്ന വ്യവസായികൾ വലിയ നിലക്ക് സഹായവുമായി വന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും അത്തരം സഹായങ്ങൾ വേണം ഇനിയിപ്പോൾ ഈ മാസം അവസാനം നോമ്പ് ആരംഭിക്കുകയാണ് ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് കൂടി കഴിയേണ്ട ഒരു അവസരം പക്ഷേ വിശ്വാസമനുസരിച്ച് തന്നെ അർഹരായ പാവപ്പെട്ടവരെ സഹായിക്കുക എന്നത് അവരുടെ ചുമതലയായിട്ടാണ് അവരുടെ വിശ്വാസം പ്രഖ്യാപിച്ചിട്ടുള്ളത് സക്കാത്ത് കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ് വിഷുക്കൈനീട്ടം പോലെ തന്നെ സക്കാത്തും ഇവയെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കാനും ഈ രോഗത്തെ പിടിച്ചുകെട്ടാനുമുള്ള കേരളത്തിൻ്റെ മഹത്തായ പരിശ്രമത്തെ വിജയിപ്പിക്കാൻ എല്ലാ വിഭാഗം ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് അതിനുവേണ്ടി എല്ലായിടത്തും ഇടപെടൽ വേണം ഇതുമാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് വീടുകളിൽ കഴിയുന്ന ആളുകൾ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖിക്കുന്നുണ്ട് ഒറ്റ ഒറ്റക്ക് കഴിയുക സമൂഹവുമായിട്ട് ഇടപെട്ട ആളുകളാണ് വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുക കഴിയുന്ന അവസരത്തിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഉല്ലാസത്തിനു വേണ്ടിയുള്ള പല കലാപരിപാടികൾ നടത്തുക അതുപോലെ തന്നെ കലാപരിപാടികൾ ആസ്വദിക്കുക അതിനുള്ള ശ്രമങ്ങൾ ആ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വരുന്നുണ്ട് അതോടൊപ്പം പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക ഇതാണ് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമം കേരളത്തിൽ നേരത്തെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ വിത്ത് നട അത് വളർത്തുക പച്ചക്കറി കൃഷി വ്യാപനം നടത്തുക ഇത് ഒരു ദിനമാചരിക്കണം എന്ന് തന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമദിനമാണ് ഭൂമിക്കായിട്ട് ഒരു ദിവസം നീക്കി വെക്കുക ജീവജാലങ്ങൾക്കായിട്ട് ഒരു ദിവസം നീക്കി വെക്കുക അപ്പം അതുകൊണ്ട് അന്നത്തെ ദിവസം വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പറമ്പിൽ അല്ലെങ്കിൽ നിലത്ത് നമുക്ക് കുറേ പച്ചക്കറി വിത്തുകൾ നടാം വിത്ത് തൈകൾ നടാം ആ വിത്ത് തൈകൾ കൃഷിഭവൻ മുഖേന കിട്ടും കൃഷിഭവൻ മുഖേന മുഖേന എല്ലാ വിത്തുകളും കിട്ടുന്നില്ലെങ്കിൽ സ്വകാര്യ നഴ്സറികളുണ്ട് ചില കൃഷിക്കാരുടെ കയ്യിൽ ഏകദേശം വിത്തുകളുണ്ട് അവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ആ നിലക്ക് കേരളീയ സമൂഹത്തിൻ്റെ കാർഷിക സംസ്കൃതി വീണ്ടെടുക്കുന്നതിനുള്ള പരിശ്രമമടക്കം ഈ ഘട്ടത്തിൽ നമുക്ക് നടത്താനാവും സാമാന്യം കുറേ സമയം എടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചത് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ നടത്തുന്നത് ഏതായാലും എന്നെ കേട്ടിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ നേരുന്നു നിങ്ങൾ ചിലരൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട് ആ മെസ്സേജുകളെ സംബന്ധിച്ച് ഞാൻ പറയാം അപ്പോൾ അത് പൊതുവിൽ നോക്കിക്കൊണ്ട് ഞാൻ ആ മെസ്സേജ് അതിന് മറുപടി പറയാം ഇതിലിപ്പോൾ ഒന്ന് ഈ കോവിഡിനെതിരെ ഐ ആർ പി സി കണ്ണൂരിൽ നടത്തിയ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായിട്ട് ഐ ആർ പി സി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇനിഷിയേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു ജീവകാരുണ്യ പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഒന്ന് ഈ കണ്ണൂർ നഗരത്തിൽ അലഞ്ഞു തിരിയുന്നവരും കാരണകർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ ഒക്കെയാണ് അവർ രാത്രി കാലത്ത് താമസി താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു അഭയകേന്ദ്രം ഉണ്ടാക്കാൻ പോലീസുമായി സഹകരിച്ചുകൊണ്ട് ശ്രമിച്ചു പോലീസാണ് മുൻകൈ എടുത്തത് പക്ഷേ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ഐ ആർ പി സി വളണ്ടിയർമാരാണ് അപ്പോൾ അവർക്ക് ഏതാണ്ട് ഇരുന്നൂറിലധികം ആളുകളാണ് മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് അവരെയൊക്കെ താമസിപ്പിച്ചു മാറ്റി താമസിപ്പിച്ചു അവർ കൃത്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണ് ഐ ആർ പി സി ആണ് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ അവരിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇനി അവരുടെ വിഭാഗങ്ങളായിട്ട് തിരിച്ചുകൊണ്ടാണ് ആ മേഖലയിൽ ഐ ആർ പി സി സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും ദിവസം അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണ വസ്തുക്കളും എത്തിച്ചത് ഐ ആർ പി സി ആണ് ഡി വൈ എഫ് ഐ അതിൽ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന് പറയുന്ന സംഘടന സഹായിച്ചിട്ടുണ്ട് പക്ഷേ മുഖ്യമായിട്ടുള്ള പ്രവർത്തനം ഐ ആർ പി സി ആണ് ഇരുപത്തേഴ് വളണ്ടിയർമാർ ഊടും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ട് ഈ മൂന്ന് കേന്ദ്രങ്ങളിലായിട്ട് ഈ വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മറ്റൊന്ന് ലഹരിക്കടിപ്പെട്ടവർ മദ്യം കിട്ടാതാവുന്ന അവസരത്തിലുള്ള വയലൻ്റാവുന്ന സാഹചര്യം ഞാനിവിടെ സൂചിപ്പിച്ചു ഐ ആർ പി സി ഞങ്ങൾ പരസ്യമായിട്ട് അഭ്യർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ കലക്ടർ കണ്ണൂർ നഗരത്തിലെ ഒരു ഹോട്ടൽ ഏറ്റെടുത്തുകൊണ്ട് ഐ ആർ പി സിക്ക് നൽകിയിരിക്കുകയാണ് അവിടെ ഡി അഡിക്ഷൻ സെൻറ്റർ ആരംഭിച്ചു അപ്പോൾ കുടുംബസമേതം ഈ ലഹരി ജീവിതത്തിൽ നിന്ന് മാറി ജീവിതമാണ് ലഹരി എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ആ പുതിയ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ഒരു കൈ സഹായം ഐ ആർ പി സി നൽകുന്നുണ്ട് സൈക്യാട്രി ഡോക്ടറുടെ സഹായത്തോടെ ഡോക്ടർ ക്ലീറ്റസിൻ്റെ നേതൃത്വത്തിലാണ് അതുപോലെ കൗൺസിലിംഗ് നൽകുന്നുണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ട് ഐ ആർ പി സിയുടെ നേതൃത്വത്തിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയത് അതുപോലെ തന്നെ ഈ വിജിലൻസ് കേസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അതിൽ കെ എം ഷാജി എം എൽ എ യഥാർത്ഥത്തിൽ അയോഗ്യത കൽപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് എന്താ അയോഗ്യത കൽപ്പിക്കുന്നതിന് കാരണം തിരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതിന് വേണ്ടി വർഗീയമായിട്ടുള്ള വിഷം വമിപ്പിക്കുന്ന പ്രചരണം നടത്തിയെന്നതാണ് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹൈക്കോടതിയുടെ മുമ്പിൽ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിയമസഭാംഗത്വം റദ്ദാക്കിയത് ഇപ്പോൾ പേരിന് മാത്രം ഒരു എം എൽ എ ആണ് സുപ്രീം കോടതി അതിലിടപെട്ടതിൻ്റെ ഫലമായി പേരിന് മാത്രം എം എൽ എ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ വന്നിട്ടുള്ള ആക്ഷേപമാണ് അവിടെ അഴീക്കോട് ഹൈസ്കൂളിന് ഹയർ സെക്കൻഡറി കോഴ്സുകൾ അനുവദിക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പിക വാങ്ങിച്ചു അത് സി പി എം അല്ല ഉന്നയിച്ചത് ഉന്നയിച്ചത് മുസ്ലിം ലീഗിൻ്റെ അഴീക്കോട് പഞ്ചായത്തിൻ്റെ വൈസ് ആയിട്ടുള്ള നൗഷാദ് പൂതപ്പാറയാണ് അവരാണ് ആക്ഷേപം ഉന്നയിച്ചത് കാരണം കൃത്യമായ തെളിവുകളുണ്ട് ഇതിപ്പോൾ കെ എം ഷാജി മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഫലമായി വന്നതാണ് എന്നാണ് ചിലരുടെ ആക്ഷേപം അത് വസ്തുതയല്ല രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് അന്ന് തന്നെ വിജിലൻസിന് പരാതി കൊടുത്തതാണ് ആ പരാതിയാണ് ഇപ്പോൾ കേസായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള തെളിവുകൾ അടക്കം വെച്ചുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ ഈ നേതാവിനെതിരായിട്ട് ആക്ഷേപം ഉന്നയിച്ചു അതാണ് കേസിനാസ്പദമായിട്ടുള്ള കാര്യം മറ്റൊന്ന് ഈ കേരള മാതൃകയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു തീർച്ചയായിട്ടും കേരള മാതൃക ഇന്നത്തെ ലോക സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് ആ കേരള മാതൃകയുടെ പ്രത്യേകത സമൂഹത്തിന് നീതിയുടെ ഒരു സന്ദേശം നൽകുന്നു എന്നതാണ് നീതിയൊന്നും ആവശ്യമില്ല പാവപ്പെട്ടവനെ ഞാൻ പറഞ്ഞു നേരത്തെ ആഗോളവൽക്കരണത്തിൻ്റെ മുദ്രാവാക്യം എന്താണ് ആഗോളവൽക്കരണത്തിൻ്റെ മുദ്രാവാക്യം മത്സരത്തിൽ അതിജീവിക്കുന്നവർ അതിജീവിക്കുക ചത്തുപോകുന്നവർ ചാവട്ടെ എന്നതാണ് എന്നാൽ അതല്ല ആരും പട്ടിണി ഈ കോവിഡ് കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ള ആ ആശയം അത് ഒരു ബദൽ ആശയമാണ് ആഗോളവൽക്കരണത്തിന് പകരമുള്ള ഒരു ആശയമാണ് ആ മഹത്തായ ആശയത്തിൻ്റെ ശക്തിയിലാണ് ഈ കോവിഡിൻ്റെ വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിലും നമുക്ക് പ്രചോദനമാവുന്നത് എന്നതാണ് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യം ഇവിടെ ഒട്ടേറെ ആളുകൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സന്ദേശങ്ങൾ കാണുന്നുണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ നേരുന്നു മറ്റ് കൂടുതൽ കാര്യങ്ങൾ വന്നിട്ടില്ല ഏതായാലും ഈ തരത്തിലുള്ള ഒരു സംവദിക്കൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഏറ്റവും അത്യാവശ്യമാണ് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയെപ്പോലെയുള്ള മേഖലയിൽ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ ബദൽ ആശയങ്ങൾ അത് അനുഭവത്തിലൂടെ ആളുകൾക്ക് ബോധ്യമാവും അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്ന് പറയാറുണ്ട് നമ്മുടെ അനുഭവം എന്താണ് ഇന്ത്യയിലെ പല പല സംസ്ഥാനങ്ങളിലുമുള്ള അനുഭവങ്ങൾ അവിടെ പുതിയ സംവിധാനമുണ്ടോ സർക്കാർ ആസ്പത്രി ഉണ്ടോ അവിടെ അപ്പോൾ പുതിയനാരോഗ്യ സംവിധാനം ഈ കേരളത്തിൻ്റെ ഒരു മികച്ച നേട്ടമാണ് ആ പുതിയനാരോഗ്യ സംവിധാനം ഇത്രയേറെ ശക്തിപ്പെട്ടത് വെറുതെ ഉണ്ടായതല്ല അത് ഭൂമിയിൽ നിന്ന് പൊന്തി വന്നതല്ല പിന്നെയോ സാമൂഹ്യനീതിയുടെ സിദ്ധാന്തമനുസരിച്ചുള്ള ഭരണകർത്താക്കൾ ഭരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതല്ലാതെ ഏതെങ്കിലും ആ നേതാവിൻ്റെ നന്മ മാത്രമല്ല അതൊരു നയമാണ് ആ ബദൽ നയത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ മഹാമാരിയെ ഇത്രമേൽ പ്രതിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് പൂർണ്ണമായിട്ടില്ല പൂർണ്ണമാവാൻ വേണ്ടി ഇനിയും നമ്മൾ എത്രയോ മുന്നോട്ട് പോകേണ്ടിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനങ്ങൾ നേരുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്